ഞാൻ ഒരു കാര്യമാണ് എല്ലാവരോടും പറയുന്നത്, നല്ലവണ്ണം കേട്ടുകൊള്ളണം. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ യൗമത്തുഖല്ലബു വുജൂഹും ഫിന്നാർ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് വരാൻ പാടില്ല. എന്താ, മുഖം കുത്തി നരകത്തിലെത്തുന്ന നമ്മൾ അന്ന് നമ്മൾ വിലപിക്കും എന്നിട്ട് പറയും, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഓ, അള്ളാഹിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് അടുത്ത വാചകം എന്താണെന്നറിയോ അവര് പറയണത്, യാ വൈലത്താലയിച്ച, അവരെ പറയാണ് എന്തൊരു നാശമാണ് ഞങ്ങൾ സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും, സാദത്തന വകുബറാന ഫഅല്ലൂന സബീല, ഞങ്ങൾ ഞങ്ങളുടെ പണ്ഡിതന്മാരെയും. ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ മൊയ്ലിയാര് പറയുന്ന ഉദാഹരണം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മല് തോന്നുകയാണ്. വലിയ മനുഷ്യന്മാരെ കുറച്ചാളെ മുന്നിലിരിച്ചിട്ട് എത്ര ദുർബലമായ തെളിവാ പറയണേ. ഏ ചെങ്ങായിമാരെ നോക്കെ, ഭാര്യനോട് നമ്മൾ ചോറ് ചോദിക്കണില്ലേ? എന്നാ മുജാഹിദുകൾ ചോറ് ചോദിക്കണ്ട അള്ളാഹിനോടല്ലേ? കുഫ്റാണാ പറഞ്ഞ്, നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? അത് നമ്മൾ അലക്കലില്ലേ, അലക്കാറുണ്ടല്ലോ നമ്മൾ, എന്താ അള്ളാഹിനോട് പറയാത്ത? നോക്ക്, തുണി അലക്കുകാരനാണ് അത്ര അള്ളാ. ഒരു മൊയ്ലിയാര് വയൽ പറഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു അപരാധം തോന്നിയോ? ലോകത്താരെങ്കിലും സുഹൃത്തുക്കളെ മൊയ്തീ ഷെയ്ഖിനോട് എന്റെ തുണി അലക്കിത്താന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏയ്, വരെ വർത്താനം കേട്ടാ എന്താ വിചാരിക്കുക? അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ എന്ന് മുജാഹിദുകൾ പറഞ്ഞതിന് കളിയാക്കണെന്ത്? ഇവര് ചോറ് ചോദിക്കണില്ലേ, തുണി അലക്കണം എന്ന് പറയുന്നില്ലേ, അതെന്താ അള്ളാഹിനോട് പറയാത്തത്? ഏയ്, മൊയ്തീൻ ഷെയ്ഖിനോട് പറയണ്ടോ? നിങ്ങൾ പറയണ്ടോ മൊയ്തീൻ ഷെയ്ഖിനോട്? ഞങ്ങൾക്ക് ചോറ് താൻ, ഒരു ഹോട്ടലിൽ കയറിയിട്ട് എവിടെ മൊയ്തീൻ ഷെയ്ഖ്, ഇങ്ങോട്ട് വാ ചെങ്ങായി, ചോറ് താ എന്ന് പറയണ്ടോ? അള്ളാഹിനോട് ചോദിക്കുന്നത് മാത്രമേ മൊയ്തീൻ ഷെയ്ഖിനോട് നിങ്ങൾ ചോദിക്കണുള്ളൂ, അതാ നിങ്ങളെ പ്രശ്നം. അള്ളാഹിനോട് എന്താണോ ചോദിക്കണത് അത് നിങ്ങൾ മൊയ്തീൻ ഷെയ്ഖിനോട് ചോദിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറയണത് നമ്മൾ എന്ത് കേൾക്കുന്നു, എന്ത് കാണും, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്താ ഈ പറയണത്? ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയാല് ഉജാലുണ്ടോ എന്ന് ചോദിക്കും, മൊയ്തീൻ ഷെയ്ഖെ ഉജാല ഉണ്ടോന്നാ ചോദിക്കണ്? ആണോ? ആണോ? ഒരു രോഗം വന്നാൽ മരുന്ന് വരട്ടണം, മെഡിക്കൽ ഷോപ്പ് പോയിട്ട് മൊയ്തീൻ ഷെയ്ഖെ ഒരു മരുന്ന് തരണം എന്ന് നമ്മൾ വീട്ടുകുത്തിരിന് പറയാ? ആണോ? സുഹൃത്തുക്കളെ, മെഡിക്കൽ ഷോപ്പ് പോയി അവിടെ ഇരിക്കുന്നവൻ ആരായാലും ഓന്റെ മതവും ജാതി ഏതായാലും ഓനോട് എന്നാ മരുന്നുണ്ടോന്ന് ചോദിക്കും. ആ ചോദ്യം പോലെയാണോ മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്ന് പറയുന്ന ചോദ്യം? ആണോ? മമ്പർ തങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ചോദ്യം അതുപോലെയാണോ? ഉള്ളാളം തങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ചോദ്യം അതുപോലെയാണോ? അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വഞ്ചിക്കുന്നതിൽ നിന്നൊരു മോചനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്താണ് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചു ദേരെന്നുള്ള കുഴപ്പം? നമ്മൾ ഒരു കാര്യം എല്ലാവരും ആലോചിച്ചോളൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ ഉപ്പ ഈ ദ്വീപിലുള്ള കടമത്ത് ദ്വീപിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന സാധാരണക്കാരായ മുസ്ലിമികളോട് ചോദിക്കണേ, നമ്മുടെ ഉപ്പ നമ്മളോട് പറയാണ്, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കള്ളു കുടിക്കില്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കള്ളു കുടിക്കില്ല, ഞാൻ അള്ളാഹ് അനുവദിച്ച പാനീയേ കുടിക്കുള്ളൂ എന്ന് വാപ്പ പറഞ്ഞാൽ ആ ബാപ്പാനോട് സ്നേഹമുള്ള മകൻ ആ ബാപ്പാക്ക് എതിരി ചെയ്യോ? കള്ളു കുടിക്കുകയോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കുടിക്കുകയോ? ബാപ്പ പറയണത് ഞാൻ ജീവിതത്തിൽ മദ്യപിക്കുകയേയില്ല, അള്ളാഹ് ഹലാലാക്കിയ പാനീയമല്ലാതെ അള്ളാഹ് ഹറാമാക്കിയ ഒരു പാനീയവും ഞാൻ കുടിക്കില്ല എന്ന് പറയാ, എങ്കിൽ ആ ഉപ്പാനോട് സ്നേഹമുള്ള ഒരു മകൻ ആ ഉപ്പാനെ ലംഘിക്കുവോ? നല്ലോണം ആലോചിക്കുക, ശാന്തമായി ആലോചിക്കുക. നമ്മുടെ പരലോകത്തിന് വേണ്ടി ഇന്ന് രാത്രി നമ്മൾ മരിച്ചുപോയാൽ പടച്ചവനോട് പശ്ചാത്തപിച്ച് റബ്ബിൽ നമുക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ആലോചിച്ചു നോക്കെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രഖ്യാപനം, നമ്മുടെ ഹബീബായ, നമ്മുടെ മനസ്സാകുന്ന, നമ്മുടെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിക്കാൻ എന്താ പ്രഖ്യാപനം? കുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ, പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. ആ വാചകം ഖുർആനിലെ 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ 20-ാമത്തെ വചനമാണ്. ആ വചനത്തിന്റെ അർത്ഥം എന്താ? ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവേ എന്ന പ്രാർത്ഥനയല്ലാതെ ഇബ്രാഹിം നബിയെ കാക്കണേയെന്നോ ഇസ്മായിൽ നബിയെ കാക്കണേയെന്നോ മൂസാ നബിയെ രക്ഷിക്കണേയെന്നോ ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണെന്ന റസൂലുള്ള പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമസ്തക്കാരുടെ മദ്രസില്ലേ ഇവിടെ കടമത്ത് ദ്വീപിൽ? സമസ്തക്കാർക്ക് മദ്രസില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ, സമസ്തക്കാർക്ക് മദ്രസ ഉണ്ട്. ചിലപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഉണ്ടാവും, മുജാഹിദുകൾക്കുണ്ട്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, നിങ്ങൾ ചിന്തിച്ചോ, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രസംഗം കേൾക്കുന്ന ആളുകൾ സമസ്തയുടെ മദ്രസയിൽ നാളെ പോയിട്ട്
ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കുന്ന പുസ്തകം ഉണ്ടാകില്ലോ, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥന, ടോയ്ലറ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന, നല്ലോണം ആലോചിച്ചോ. അതുപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന, അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥന, അങ്ങനെ എവിടെയൊക്കെ ഒരു വാഹനം തെറ്റിയാൽ ബിസ്മില്ലാ എന്ന് പറയുന്ന ആ ദിക്ർ, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏതേത് പ്രാർത്ഥനകൾ നിങ്ങൾ എടുത്തോ, അവിടെ നല്ലൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കൂ. അവിടെ എന്താ അല്ല പറയുന്നത്, റസൂല് പറയണേ, റബ്ബന അല്ലാഹുമ്മ റബ്ബി അല്ലേ. ഈ പ്രാർത്ഥനകൾ, അതായത് സമസ്തയുടെ മദ്രസയിലായിക്കോട്ടെ, മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്ന ഏതേത് മദ്രസയിലായിക്കോട്ടെ, ആ ഏതേത് മദ്രസയിലായാലും ആ മദ്രസയിലുള്ള ഏത് ഗ്രന്ഥത്തിലെ പ്രാർത്ഥനയായാലും എല്ലാം അല്ലാനോടാണ്. എന്തേ ഒരു കാര്യം പോലും ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്നുള്ളൊരു ദുആ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ എന്ന ഒരു ദുആഇന്റെ രൂപം എന്തല്ലാത്തത്. ഖുർആൻ എടുത്തു നോക്കി നിങ്ങൾ 114 അധ്യായം, ആ 114 അധ്യായത്തിൽ റബ്ബന റബ്ബി അല്ലാഹുമ്മ എന്നുള്ള എത്ര പ്രാർത്ഥനയുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാം 7-ാം അധ്യായം 23-ാമത്തെ വചനം, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 72-ാം അധ്യായം 71-ാം അധ്യായം സൂറത്ത് നൂഹിലെ 28-ാമത്തെ വചനം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2-ാം അധ്യായം 126-128-129 പ്രാർത്ഥനകൾ, അതുപോലെ സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 35-ാമത്തെ വാചകം, ഇബ്രാഹിം നബിയുടെ നിരന്തരമായ പ്രാർത്ഥന, 20-ാം അധ്യായം 25-28 മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഖുർആനിലെ 12-ാം അധ്യായം 101-ാമത്തെ യൂസുഫ് നബിയുടെ പ്രാർത്ഥന, അതുപോലെ ഖുർആനിലെ 21-ാം അധ്യായം 83-84 യൂനുസ് നബിയുടെ പ്രാർത്ഥന, മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുള്ള പ്രാർത്ഥന, എല്ലാം അള്ളാഹുവിനോടാണ്. ഇനി നിങ്ങൾ ഉസ്താദുമാരെ, നാളെ മുഖാമുഖത്തിന് നിങ്ങൾ ഒരു ഉസ്താദിനെ കൊണ്ടുവരി, ഇന്ന് നിങ്ങൾ പറയും ഖുർആനിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ഒരു പ്രവാചകനെ വെച്ചിട്ടുള്ള ഒരു ദുആ, അത് നടത്തിയതായിട്ട്, മൈദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, കുട്ടികളെ തരണേ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രാർത്ഥന ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിങ്ങൾ ഉദ്ധരിക്കുക ഇല്ല ഇല്ല. അപ്പൊ മുജാഹിദുകൾ അല്ലാഹുമ്മ റബ്ബി അല്ലാഹുവേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹബീബായ റസൂലുള്ള അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന മുഴുവനും അല്ലാഹുവിനോടാണ്. നേരെ മറിച്ച് റസൂലുള്ള ജൂതന്റെ വീട്ടിൽ പോയിട്ട് ചോറ് കൊടുത്തപ്പോ തിന്നിട്ടുണ്ട്, ജൂതനോട് പൈസ ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യം ഇസ്തിഹാസയല്ല, ഭാഷാപരമായി നമുക്ക് പറയാം ആ ജൂതനോട് സഹായം തേടിയിൻ, അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം ചോദിച്ചിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ചോദിച്ചിട്ടുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്റെ സഹായം ചോദിച്ചു തേടിയിട്ടുണ്ടല്ലോ, അതിന് ദുആ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥന എന്നാരെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുജാഹിദ് പള്ളിയിൽ നിന്ന് ആര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന അല്ലാഹുവിനോടാണ്. ഇനി സമസ്തയുടെ പള്ളിയിൽ നിന്ന് ഖുതുബിയത്ത് നടത്തുമ്പോൾ മൈദീൻ ഷെയ്ഖിനോടുള്ള ദുആയോ? അതെങ്ങനെയാ, ഞങ്ങൾക്ക് ചോറ് തരണേന്ന അല്ല, ആ ഖുതുബിയത്തിന്റെ അവസാനം ആട്ടർച്ചി പുഴുങ്ങിയ തിന്നലുണ്ട്, ആരെങ്കിലും ഉണ്ടോ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് മൈദീൻ ഷെയ്ഖിനെ വിളമ്പിയിടും എന്നറിയല് ഉണ്ടോ? ഇല്ല, അങ്ങനെ ആരും പറയാറില്ല. നേരെ മറിച്ച് നമുക്കറിയാം, നമ്മളിപ്പോ ഒരു കടലിലേക്ക് പോവുകയാണ്, കടലിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, പടച്ചോനെ ഇന്ന് ഇഷ്ടം പോലെ ഫിഷ് കിട്ടണേ എന്ന്, മീന് കിട്ടണേ എന്ന് പറയും. ആ പ്രാർത്ഥന മൊയ്തീൻ ഷെയ്ഖിനോടാണെങ്കിലോ? മൊയ്തീൻ ഷെയ്ഖെ ഞങ്ങൾക്ക് ഇന്ന് മീന് കിട്ടണേ എന്നാണെങ്കിലോ? ഇനി ആ തോണി മറയുമ്പോ, അല്ലെ ആ ബോട്ട് മറയുമ്പോ മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ എന്നാണെങ്കിലോ? അവിടുത്തെ തൊട്ടപ്പുറത്തെ കപ്പലിൽ മൊയ്തീൻ ഷെയ്ഖ് ട്രൗസർ ഇട്ട് കുത്തിരിക്കുന്നെന്ന് ആരും ഇവിടെ വിശ്വസിക്കുന്നില്ല ഉണ്ടോ? ഇല്ല. പിന്നെന്താ, ബഗ്ദാദിൽ മറമാടപ്പെട്ട ഷെയ്ഖ് ജീലാനി ഞങ്ങളിവിടെ കവരത്തി ദ്വീപിൽ, അല്ലെ ഈ ദ്വീപിൽ, ഈ കടമത്ത് ദ്വീപിലെ തൊട്ടടുത്തുള്ള കടലിൽ ഞങ്ങളുടെ ബോട്ട് മറിഞ്ഞത് മൊയ്തീൻ ഷെയ്ഖ് കാണുന്നു. എങ്ങനെ കാണുന്നു? അല്ലാഹ് കാണുന്ന പോലെ കാണുന്നു. ഞങ്ങൾ വിളിച്ചാൽ അല്ലാഹ് കേൾക്കുന്ന പോലെ കേൾക്കുന്നു. അല്ലാഹ്ക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിവുള്ള പോലെ മൊയ്തീൻ ഷെയ്ഖിന് കഴിവുണ്ട്. ഇതാണ് വിശ്വാസം. ഇത് മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഇതാണ് വിഷയം, ഇതാണ് വിഷയം. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇവിടെ അവതരിപ്പിച്ച ഓരോ വിഷയവും, നേരത്തെ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഞാനത് വിശദീകരിച്ചാണ് പണ്ട് ക്ലിപ്പായത്, ഈ ഉദ്ധരണി വിശദീകരിച്ചാണ് പണ്ട് ക്ലിപ്പായത്. അതായത് ഒരു മുസ്ലിയാര് പള്ളിന്റെ തൊട്ടപ്പുറത്ത് റൂമിൽ വെച്ച് വ്യഭിചരിച്ചു എന്ന് വിചാരിക്കുക. ഒരു മുസ്ലിയാര് തലപ്പാവുള്ള താടിയുള്ള ഒരു മുസ്ലിയാര് വ്യഭിചരിച്ചു എന്ന് വിചാരിക്കുക. ഇബ്ലീസ് ആ കാര്യം, അതൊരു ഹറാമാണ്, ഇബ്ലീസിന് സന്തോഷം ഉണ്ടാവും. പക്ഷെ മുസ്ലിയാര് ആ വ്യഭിചാരമൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുപ്പായൊക്കെ ഇട്ട് പള്ളിയിൽ വന്നു, ഒരു ബിദ്അത്ത് ചെയ്തു എന്ന് വിചാരിക്കുക.
ആ പള്ളിയിൽ ബിദ്അത്ത് ചെയ്യുമ്പോൾ അയാൾ ഇപ്പുറത്തെ റൂമിൽ വെച്ച് വ്യഭിചരിച്ചതിനേക്കാളും ഇബിലീസിന് സന്തോഷം ഉണ്ടാകുക അയാൾ ആ പള്ളിയിൽ വെച്ച് ചെയ്ത ബിദ്അത്തിനാണ്. ഇതാ ഞാൻ പണ്ട് പ്രസംഗിച്ച്, അതാ ക്ലിപ്പായത്, അതാ അപ്പ പറഞ്ഞ്. മനസ്സിലായി നിങ്ങൾക്ക്? പിശാചിന് ഏറ്റവും ഇഷ്ടം എന്താണ്? ബിദ്അത്ത് ചെയ്യലാണ്. അതിന്റെ കാരണവും കൂടി പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാര്. അതെന്താ? വ്യഭിചരിച്ച് നമ്മൾ പശ്ചാത്തപിക്കൂലേ? ഞാൻ നിങ്ങളോട് നല്ല നിലക്ക് നിങ്ങളോട് പറഞ്ഞു തരികയാണ്, വ്യഭിചരിച്ച നമ്മൾ പശ്ചാത്തപിക്കൂലേ? കള്ളു കുടിച്ച നമ്മൾ പശ്ചാത്തപിക്കൂലേ? സുബൈക്ക് കുനു തോതിയ പശ്ചാത്തപിക്കോ? പടച്ചോനെ ഞാൻ കുനു തോതിപ്പോയി എനിക്ക് പുറത്തു തരണേ? ഇല്ല. കാരണം ആ ബിദ്അത്തിൽ പശ്ചാത്താപല്ല. ബിദ്അത്തിന്റെ പ്രത്യേകത അതാ, ബിദ്അത്ത് ഇസ്ലാം എന്ന് പുറത്തു വന്ന വർക്കാ, പക്ഷെ ഓൻ പശ്ചാത്തപിക്കൂല. ഒരു ബിദ്അത്ത് ഓൻ ചെയ്യുന്നു, ഓനെ സുന്നത്താണ്, കൂലിയാണ്, പുണ്യാണ്, സ്വർഗത്തിലേക്കാണെന്നാ. ആരെങ്കിലും വ്യഭിചാരം പുണ്യാണ് കൂലിയാണ് സ്വർഗത്തിലേക്കാണെന്ന് വിചാരിക്കുവോ? അല്ല. അതുകൊണ്ട് അധർമ്മങ്ങളിൽ പശ്ചാത്താപുണ്ട്, ബിദ്അത്തിൽ പശ്ചാത്താപല്ല. അതുകൊണ്ട് ഇബിലീസിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. അത് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട